പരിസ്ഥിതി പ്രാധാന്യമുള്ള ഏഴിമലയിൽ അനധികൃത മണ്ണ് ഖനനം വ്യാപകമായി പുരോഗമിക്കുന്നു. നിരവധി കുന്നുകളാണ് ഭൂമാഫിയ ഇടിച്ചു നിരത്തിയത്. പക്ഷേ മണ്ണ് ഖനനത്തിനെതിരെ യാതൊരു നടപടിയും അധികൃതർ ഇതുവരെയും എടുത്തിട്ടില്ല. ഞെട്ടിക്കുന്നതായിരുന്നു ഞങ്ങൾ കണ്ട കാഴ്ചകൾ. 500 മീറ്ററോളം വീതിയിൽ നിബിഡ വനങ്ങളുണ്ടായിരുന്ന ഏഴിമലയിൽ ഇപ്പോൾ വൃണങ്ങൾ പോലെ കാണാം മണ്ണെടുത്തു നശിച്ച കുന്നുകൾ. 1500 അടി ഉയരത്തിൽ നീണ്ടുകിടക്കുന്ന ഏഴിമലയുടെ വലിയ കടപ്പുറം, കക്കമ്പാറ, കുന്നരു തുടങ്ങിയ ഹരിതബെൽറ്റ് മുഴുവൻ ഇപ്പോൾ ഭൂമാഫിയയുടെ കയ്യിലാണ്. ഉടമകളിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്താണ് ഭൂമാഫിയ മണ്ണെടുപ്പ് നടത്തുന്നത്. ഈ ഇക്കോസിസ്റ്റത്തെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ, അതായത് ഈ റോയൽറ്റി ഇനത്തിൽ പിന്നെ വെട്ടിപ്പിച്ച് നടത്തിക്കൊണ്ടാണ് ഈ ഭൂമാഫികൾ ഈ മണ്ണ് കടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളവയറൻ പരുന്ത്, മലബാർ വരുക തുടങ്ങി നിരവധി അപൂർവ ഇനം ജീവികളുടെ ആവാസ കേന്ദ്രമാണ് ഏഴിമല. മലബാറിൽ മാത്രം കാണുന്ന വെള്ളവയറൻ പരുന്തിൻ്റെ 20 ഓളം കൂടുകൾ മാത്രമാണ് 2010 പരിസ്ഥിതി സമിതി നടത്തിയ സർവേയിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. മലബാർ വരുകിനെ സർവേയിൽ കണ്ടെത്താൻ പോലുമായില്ല. 10,000-ക്കണക്കിന് ഔഷധ സസ്യങ്ങളുടെ നിബിഡമായ ഒരു ജാലം ഈ ഏഴുമലയിലുണ്ട്. ഏഴുമല എന്ന് പറയുന്ന ഒരു മല അവിടെ തടഞ്ഞു നിർത്തുകയെന്നില്ലെങ്കിൽ നിശ്ചയമായും ഇവിടെ മഴ നിഴൽ പ്രദേശമായിരിക്കും. ഏഴിമലയുടെ വലിയൊരു ഭാഗവും സ്ഥിതി ചെയ്യുന്ന രാമന്തളി വില്ലേജിലാണ് കുന്നിടിക്കൽ വ്യാപകം. മണ്ണെടുക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്ന് രാമന്തളി വില്ലേജ് ഓഫീസർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ദുർബലമാണ് കുന്നിടിക്കലിനെതിരെയുള്ള നിയമങ്ങൾ. പണത്തിന് മുകളിൽ പറക്കാത്ത ഉദ്യോഗസ്ഥരും കൂടെയാകുമ്പോൾ ഭൂമാഫിയയ്ക്ക് കാര്യങ്ങൾ എളുപ്പം. മനുഷ്യന് മാത്രം പെറ്റുപെരുകി ജീവിച്ചാൽ മതിയെന്ന ദാർഷ്ട്യത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇടിച്ചു നിരത്തിയിരിക്കുന്ന ഈ കുന്ന്. ഇതിനെന്ത് പ്രതിവിധി എന്ന് പറയേണ്ടത് അധികാരികളാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രതീഷ് കപ്പോത്തിനൊപ്പം ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.